ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എൽ 2020 മാച്ച് നമ്പർ 48 മുംബൈ ഇന്ത്യൻസും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശകലനങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒക്ടോബർ 28 ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. 11 മത്സരങ്ങളിൽ നിന്നും 7 വിജയം നേടി 14 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ തുല്യസ്ഥാനക്കാരായ ബാംഗ്ലൂരും മുംബൈയും ഇന്നത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ പൊസിഷൻ തന്നെ ഉറപ്പിക്കാൻ തന്നെയായിരിക്കും ഇരു ടീമുകളും ലക്ഷ്യം വെക്കുക. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ഈ മൈതാനത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിന് കൂടുതൽ അനുകൂലമായി പിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ആയതിനാൽ തന്നെ ഇന്നത്തെ മത്സരത്തിലും ടോസ് നേടുന്ന ടീം തന്നെ ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കും എന്നതിൽ സംശയമില്ല. ഈ മൈതാനത്തെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ പരിഗണിക്കുകയാണെങ്കിൽ 160-180 ഇടയിലുള്ള ഒരു സ്കോർ തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെ നടന്നിട്ടുള്ള മത്സരങ്ങളിൽ പകുതിയിലധികം മത്സരങ്ങളിലും ചേസിംഗ് ടീം വിജയിച്ചിട്ടുണ്ട് എന്ന ചരിത്രം നിലനിൽക്കുന്നുണ്ട്. ഇനി ടീമുകളിലേക്ക് വന്നാൽ പരിക്ക് തന്നെയാണ് ഇരു ടീമുകളെയും അലട്ടുന്ന പ്രധാന വിഷയം. മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പരിക്ക് തന്നെയാണ് അവരെ ഏറെ അലട്ടുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി തന്നെ രോഹിത് ശർമ്മയ്ക്ക് പരിക്ക് മൂലം ടീമിനൊപ്പം ചേരാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കീറോൺ പൊള്ളാർഡായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിരുന്നത്. ഇനി ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഒരു 50-50 ചാൻസ് ആണ് പറയാനായി സാധിക്കുന്നത്. കാരണം ചില ട്രസ്റ്റഡ് വെബ്സൈറ്റുകളിൽ അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദമായി ഇന്നത്തെ മത്സരത്തിൽ കളിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് 2 മത്സരങ്ങളിൽ കൂടി വിശ്രമം അനുവദിക്കേണ്ടി വരും എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന പരമ്പരകളിൽ നിന്നും രോഹിത് ശർമ്മയെ ഒഴിവാക്കിയതുമൂലം ഐ പി എല്ലിന്റെ അവസാനം നടക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതിനെ ടീം പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. അദ്ദേഹം വരുന്ന മത്സരങ്ങളിൽ തന്നെ തിരിച്ചുവരും എന്ന സൂചനയും ടീം നൽകിയിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ കീറോൺ പൊള്ളാർഡ് തന്നെയായിരിക്കും ടീമിനെ ഇന്നും നയിക്കുക. ക്വിന്റൺ ഡീകോക്കും സൂര്യകുമാർ യാദവും ഇഷൻ കിഷനും ഹർദിക് പാണ്ഡ്യയും അടങ്ങുന്ന ബാറ്റിംഗ് നിര ഏറ്റവും മികച്ച ഫോമിൽ തന്നെയാണ് ഇന്ന് ബാംഗ്ലൂരിനെ നേരിടാനായി ഇറങ്ങുന്നത്. ആയതിനാൽ തന്നെ മുംബൈ ബാറ്റ്സ്മാൻമാരെ തളയ്ക്കാൻ RCB ബൌളർമാർക്ക് കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരും എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കിട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഹർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും ടീമിന്റെ ഓൾറൗണ്ട് മികവിന് കൂടുതൽ കരുത്തു പകരുക. അവസരത്തിന് തുടർന്ന് മികച്ച ബാറ്റിംഗ് പ്രകടനം ഏതു നിമിഷം വേണമെങ്കിലും കാഴ്ചവെക്കാൻ സാധിക്കുന്ന കീറോൺ പൊള്ളാർഡും RCB ബോളർമാർക്ക് കൂടുതൽ ഭീഷണിയാകും. ഐ പി എല്ലിലെ വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ബോളിംഗ് ലൈനപ്പായ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് നിരക്ക് കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ അടി പതറിയത് തന്നെയാണ് ടീമിന് കൂടുതൽ തലവേദനയായിരിക്കുന്നത്. മികച്ച ഒരു ടോട്ടൽ കണ്ടെത്താനായി സാധിച്ചിട്ടും ജസ്പ്രീത് ബൂംറയും ട്രെൻഡ് ബോൾട്ടും അടങ്ങുന്ന മുംബൈ ബോളിംഗ് നിര രാജസ്ഥാനെതിരെ പരാജയപ്പെട്ടത് തന്നെയായിരിക്കും ടീമിൽ കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇരു ടീമുകളും ടൂർണമെന്റിൽ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ സൂപ്പർ ഓവറിൽ വിജയം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നേടിയെടുത്തിരുന്നു. ഇന്നത്തെ മത്സരത്തിനായി മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുമ്പോൾ ഇതിന് പകരം വീട്ടാൻ തന്നെയായിരിക്കും ടീം ഒന്നാകെ ശ്രമിക്കുക. ഇനി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിലേക്ക് വന്നാൽ അവിടെയും പരിക്ക് വില്ലനായി തന്നെ നിൽപ്പുണ്ട്. ടീമിനു വേണ്ടി ഡെത്ത് ഓവറുകളിൽ ഉൾപ്പെടെ മികച്ച ഇക്കോണമി റേറ്റിൽ പന്തെറിഞ്ഞിരുന്ന നവദീപ് സൈനി പരിക്കുപറ്റി പുറത്തായതാണ് ടീമിനെ കൂടുതൽ അലട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈക്കേറ്റ പരിക്ക് ഗുരുതരമല്ലെങ്കിലും വരുന്ന 2 മത്സരങ്ങളിൽ കൂടി അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചേക്കും എന്നാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിൻ പ്രകാരം ഇന്നത്തെ മത്സരത്തിൽ സൈനിക്ക് പകരക്കാരനായി ഉമേഷ് യാദവ് തന്നെയായിരിക്കും ടീമിലേക്ക് മടങ്ങിവരിക. ഉമേഷ് യാദവിനെ ഇന്നത്തെ മത്സരത്തിൽ പരിഗണിച്ചില്ലെങ്കിൽ ഡെയിൽ സ്റ്റെയിന് തന്നെയായിരിക്കും അവസരം കൈവരുക. എന്നാൽ ഒരു മത്സരത്തിൽ 4 വിദേശ താരങ്ങൾക്ക് മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിയമമുള്ളതിനാൽ മൊയിൻ അലിയെ പിൻവലിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഡെയിൽ സ്റ്റെയിനെ മത്സരത്തിലേക്ക് കൊണ്ടുവരിക. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ സ്ഥിരതയാർന്ന ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ദേവദത്ത് പടിക്കലും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ABD വില്ലേഴ്സും തന്നെയായിരിക്കും ബാറ്റിംഗിന്റെ പ്രധാന ശക്തി കേന്ദ്രമായി മാറുക. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ആരോൺ ഫിഞ്ചൻ പകരക്കാരനായി പാർത്ഥിവ് പട്ടേലിനെ പ്ലേയിംഗ് ഇലവനിൽ സ്ഥാനം നൽകും എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദറും ക്രിസ് മോറിസും അടങ്ങുന്ന ഓൾറൗണ്ട് നിര ഏതു വെല്ലുവിളിയെയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള മികച്ച പ്രകടനങ്ങളാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്നത്. ചഹലും സിറാജും അടങ്ങുന്ന മറ്റുള്ള ബോളേഴ്സും അവസരത്തിന് തുയരുന്നത് ബാംഗ്ലൂരിന് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നു. ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമുള്ള ഇന്നത്തെ മത്സരത്തിനുള്ള ഇരു ടീമുകളുടെയും സാധ്യതാ പ്ലേയിംഗ് ഇലവൻ ഇനി പറയുന്നു.
രോഹിത് ശർമ്മയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ക്യാപ്റ്റനായി കീറോൺ പൊള്ളാർഡ് തന്നെയായിരിക്കും ടീമിന് വേണ്ടി ഇറങ്ങുക എന്നുള്ളതിനാൽ ഇന്നത്തെ മുംബൈ ഇന്ത്യൻസിന്റെ സാധ്യത പ്ലേയിംഗ് ഇലവൻ ഇനി പറയുന്നു. ക്വിൻ്റൻ ഡീകോക്ക്, ഇഷൻ കിഷൻ, സൂര്യകുമാർ യാദവ്, സൗരവ് തിവാരി, ഹാർദിക് പാണ്ഡ്യ, കീറോൺ പൊള്ളാർഡ്, ക്രുണാൽ പാണ്ഡ്യ, രാഹുൽ ചഹർ, ട്രെൻഡ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, ജെയിംസ് പാറ്റിൻസൺ എന്നിവരടങ്ങുന്ന സാധ്യത പ്ലേയിംഗ് ഇലവനെ ഇന്നത്തെ മത്സരത്തിനായി പരിഗണിക്കാം. ഇനി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ പരിഗണിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഏറെക്കുറെ സമാനമായ പ്ലേയിംഗ് ഇലവനുമായി തന്നെയായിരിക്കും ഇന്നും ടീം ഇറങ്ങുക. ഇതിൻ പ്രകാരം ഇന്നത്തെ സാധ്യത പ്ലേയിംഗ് ഇലവനിൽ ദേവ്ദത്ത് പടിക്കൽ, ആരോൺ ഫിഞ്ച്, വിരാട് കോഹ്ലി, എ ബി ഡി വില്ലേഴ്സ്, മൊയിൻ അലി, ഗുർകീരത് സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, ക്രിസ് മോറിസ്, ഉമേഷ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, മുഹമ്മദ് സിറാജ് എന്നിവരടങ്ങുന്ന സാധ്യത പ്ലേയിംഗ് ഇലവൻ തന്നെയായിരിക്കും പരിഗണിക്കേണ്ടത്. ഇതിൽ ആരോൺ ഫിഞ്ചിന് പകരക്കാരനായി പാർത്ഥിവ് പട്ടേൽ ടീമിലേക്കെത്തുക എന്ന സാധ്യതയാണ് കാണാനായി സാധിക്കുന്നത്. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വിജയം നിർണായകമായ സാഹചര്യത്തിൽ ഇരു ടീമുകളും വിജയത്തിനു വേണ്ടി ആഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇന്നും ആരാധകർക്ക് ഏറെ ആവേശമുള്ള ഒരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? കീറോൺ പൊള്ളാർഡിൻ്റെ മുംബൈ ഇന്ത്യൻസോ അതോ കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.